നമ്മുടെ വീട്ടിൽ കൊഴുവ വാങ്ങുമ്പം ദാ ഇതുപോലെ ഒന്ന് പൊള്ളിച്ച് വെച്ച് നോക്കിക്കേ. സാധാരണ നമ്മൾ ഒന്ന് പൊരിച്ചിട്ടും അതുപോലെ കറിയൊക്കെ വെച്ചിട്ട് ഒക്കെ അല്ലേ ഉണ്ടാക്കാറ്. പക്ഷേ ഇത് ഇതുപോലെ ഒന്ന് പൊള്ളിച്ച് വെച്ച് നോക്കാട്ടോ. കുട്ടികൾ ആണെങ്കിലും അതുപോലെ വലിയവർക്കാണെങ്കിലും എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാണ്ടൊക്കെ നമ്മളൊന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെ. കൊഴുവ മീൻ കഴിക്കാത്ത ആളുകളും പോലും കഴിച്ചു പോകട്ടോ, കാരണം അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായതെന്ന് പറഞ്ഞോട്ടോ. കൊഴുവ വാങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് കൊഴുവ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്കൊന്ന് മസാല പൊട്ടിയെടുക്കാം കേട്ടോ. മസാല പൊട്ടിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് കോൺഫ്ലോർ ആണ്, കുറച്ച് ഉപ്പ്, അതുപോലെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടത് കൂട്ടിയിളക്കി എന്ന് ഒരു ഒന്ന് തട്ടി ഒപ്പി ഒന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തോളം ഒന്ന് മുളക് പിടിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാട്ടോ. ഇനി നമുക്ക് പാനിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് നമ്മളവിടെ മുളക് പൊട്ടിച്ചേക്കുന്ന നമ്മുടെ മീനുണ്ടല്ലോ അതത് ഇതുപോലെ ഒന്ന് വാരിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ചെറിയൊരു രീതിയിൽ നമ്മളൊന്ന് മീൻ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ കോൺഫ്ലോറൊക്കെ തേച്ച് അത് മുളക് പൊട്ടി വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ കൊഴുവ മീനൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ ഉടഞ്ഞു പോവാതെ നല്ല ക്രിസ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒന്നൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും അതുപോലെ ഇതുപോലെ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം എന്താ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് ക്രിസ്പായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ആ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം. ആ മീൻ ഒന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 2 സവാളകളും ചെറുതായിട്ടൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മീൻ പൊരിച്ച പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് 2 സ്പൂണോളം മല്ലിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം മല്ലിപ്പൊടി നമ്മൾ ആ നന്നായിട്ട് ആ എണ്ണയിൽ തന്നെ ഒന്ന് നമുക്കൊന്ന് വയറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. ആ എണ്ണയിൽ തന്നെ ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ മല്ലിപ്പൊടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു മല്ലിപ്പൊടിയുടെ മുകളിലേക്ക് തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തോരാണ് മുളക് പൊടി ഇഷ്ടം വെച്ചിട്ടുള്ള അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഞാനിപ്പോൾ ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുള്ളൂ, കാരണം പച്ചമുളക് നമ്മൾ ചതയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മുളക് പൊടി ഇട്ടെടുക്കുമ്പോൾ നോക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രാമ്പു ഇലക്ക പട്ട പൊടിച്ചതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഗ്രാമ്പു ഇലക്ക പട്ട പൊടിച്ചതില്ലെങ്കിൽ മീറ്റ് മസാല പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇത് ഇതുപോലെ അതിനകത്തേക്ക് നമ്മൾ ആ ഒരു സവാള അരിഞ്ഞതുണ്ടല്ലോ അതൊന്ന് അതായത് പോലെ ഒന്ന് വാരിയിട്ട് കൊടുക്കാം. ഇതിങ്ങനെ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൂട്ടിളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മസാല നമ്മളിത് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ തന്നെയാണെങ്കിൽ തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ആ ചെമ്മീനൊക്കെ റോസ്റ്റ് ചെയ്ത് കഴിക്കത്തില്ലേ, അതിൻ്റെ അതേ ഫ്ലേവർ ആയിരിക്കും കേട്ടോ. നമ്മൾ കൊഴുവയാണ് റോസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് തോന്നത്തില്ല കേട്ടോ. ഇനി നമുക്കത് ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ശരിക്കും ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ അത് നമ്മളിങ്ങനെ ഒരു മസാല തയ്യാറാക്കുമ്പോൾ. ഇനി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വയറ്റിയിട്ട് കൊടുക്കാം. ഇതൊന്നും ചെറിയ രീതിയിലൊന്ന് വയന്ന് വന്ന് കഴിഞ്ഞപ്പം നമുക്ക് അതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സോളം വെള്ളം ഇതുപോലെ ഒന്ന് എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഒന്ന് ആവശ്യത്തിന് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമ്മുടെ മസാല ഒന്ന് സെറ്റ് ആവാനായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുൻപ് ഞാൻ അതായത് ഇതുപോലെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ കൂട്ടിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായില്ലേ അത് ഇട്ട് കൊടുക്കാനായിട്ട് വിട്ടുപോയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു മസാല ഒന്ന് സെറ്റ് ആവാനായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നേരം തന്നെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലവണ്ണം സവാളയും ആ ഒരു മസാലയുടെ ഒരു മൊത്തത്തിലൊന്ന് തക്കാളിയൊക്കെ ഇട്ടൊന്ന് ഉടഞ്ഞ് കിട്ടത്തുള്ളൂ കേട്ടോ. അതിന് ഞാനിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ തോർന്നു കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇഞ്ചിയുടെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു മസാല സെറ്റ് ആയതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമ്മളവിടെ പൊരിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഒരു മീനുണ്ടല്ലോ ഇതേപോലെ പൊരിച്ച് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇത് ഫുള്ളൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒരുപാടിട്ട് ആദ്യമേ തന്നെ കൂട്ടികളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഫസ്റ്റിൽ തന്നെ ഒന്ന് മുകളിൽ ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിൽ നിന്ന് മാത്രം ചെറുതായിട്ടൊന്ന് സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയൊപ്പി വെച്ചിട്ട് നമുക്കൊന്ന് ഒന്നും കൂടെ കൂടി ഒന്ന് ഈ ഒരു മസാല നമ്മുടെ മീനിലേക്ക് പിടിക്കാനായിട്ടൊന്ന് ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കണ്ട കേട്ടോ. ഒരു നുള്ളി വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു അര ഗ്ലാസ് ഒരു കാൽ ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് മൂടി എടുത്ത് വയ്ക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം കഴിയുമ്പോൾ തുറന്നു നോക്കാം. ഒരു അവ്വാറ് ടേസ്റ്റ്, നല്ലൊരു മണം കേട്ടോ. ഇത് നമ്മൾ ചെമ്മീനൊക്കെ റോസ്റ്റ് ചെയ്ത് കഴിക്കത്തില്ലേ, നമ്മൾ ഒരു കൂന്തലൊക്കെ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്ന അതേ ഇത് തന്നെയാണ്. അപ്പം നമ്മൾ കൊഴുവയാണ് പൊള്ളിച്ച് വെച്ചേക്കണമെന്ന് തോന്നത്തില്ല, കാരണം ഇതുപോലെ നിങ്ങളൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ച് നോക്കട്ടെ. കൊഴുവ ഇങ്ങനെ വയ്ക്കുന്ന ആളുകളുണ്ടാവും, പക്ഷേ ഇതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് കൊഴുവ വാങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊഴുവ കൂട്ടാത്തവരാണെങ്കിൽ പോലും കൊഴുവ കൂട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത്തിരി വെളിച്ചെണ്ണ നമുക്കതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂളി കൊടുത്തിട്ട് ഇത്തിരി കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട്
എത്തി ഞങ്ങൾ ഓഫ് ചെയ്തു തരാം കേട്ടോ. അതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നേരം കഴിയുമ്പോൾ നമ്മളത് നമ്മൾ സെർവ് ചെയ്യാൻ നേരമാകുമ്പോൾ തോന്നാൽ മതി. അപാരമാണ്, ആയിരിക്കും കേട്ടോ, നല്ല രുചിയാണ്, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു കറി ഇല്ലെങ്കിൽ പോലും നല്ല രുചിയായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.